നമസ്കാരം. കരമന അജിത് ബി ജെ പിയുടെ ഊർജ്ജസ്വലനായിട്ടുള്ള കൗൺസിലറാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന നെടുങ്കാട് നിന്നാണ് ജയിച്ചത്. ആദ്യമായിട്ടാണ് അവിടെ കമ്മ്യൂണിസ്റ്റുകാർ തോൽക്കുന്നത്. അദ്ദേഹം അവിടുന്ന് വളരെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ആളാണ്. അദ്ദേഹം കൗൺസിലറായി തുടരെ കൗൺസിലറായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്തവണ കൗൺസിലറായതിനു ശേഷം ഈ കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രനാണ് മേയർ. തുടങ്ങി ഇപ്പോൾ ഒൻപത് മാസത്തിനിടയിൽ ഏതാണ്ട് 9 അഴിമതികളാണ് അദ്ദേഹം കുത്തിപ്പൊക്കിക്കൊണ്ടു വന്നത്. ഇതെല്ലാം സമൂഹത്തിൽ ചർച്ചാ വിഷയമാണ്. അതിലൊക്കെ ആര്യ രാജേന്ദ്രൻ്റെ പങ്കുണ്ട് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏറ്റവും അവസാനമായിട്ട് നികുതിയുടെ കരം പിരിക്കുന്നതിനെ പറ്റിയുള്ള അഴിമതിയാണ് പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ ഇതാ അതിലും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. ആ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പീഡന വീരന്മാരെ സംരക്ഷിക്കും ഡയറക്ടർ, തെളിവുകൾ സഹിതം ഞാൻ പുറത്തുവിടുന്നു. ഒപ്പം തന്നെ പരാതിയുടെ പകർപ്പുകളും ഈ ആരെപ്പറ്റിയാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ ചിത്രങ്ങളുമൊക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ പി എസ് ശ്രീകലയെ ഡയറക്ടർ സ്ഥാനത്തേക്ക് തുടരുവാനുള്ള സർക്കാർ ഉത്തരവ് സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന പുരസ്കാരം. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് പി എസ് ശ്രീകല എന്ന വ്യക്തിയെ സാക്ഷരതാ മിഷൻ ഡയറക്ടറായി തുടരുവാനുള്ള ആ തീരുമാനത്തിനെതിരെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നുണ്ട്: സാക്ഷരതാ മിഷനിൽ 9 സ്ത്രീ ജീവനക്കാരെ പീഡിപ്പിച്ച പീഡന വീരന് ഡയറക്ടർ പി എസ് ശ്രീകലയുടെ ശ്രീകല സംരക്ഷിച്ചിരുന്നു. ഇതാണ് കാരണമായിട്ട് പറഞ്ഞത്. 9 സ്ത്രീകളെ പീഡിപ്പിച്ച ഒരാൾക്ക് ഈ പി എസ് ശ്രീകല എന്ന വ്യക്തി സംരക്ഷണം നൽകിയിരുന്നു. ആ വ്യക്തിയെ തന്നെ തുടരാൻ അനുവദിച്ചിരിക്കുന്നതിലത്തെ ആ പൊള്ളത്തരമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. സാക്ഷരതാ മിഷൻ ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർ പ്രശാന്ത് കുമാർ എന്നാണ് ആ പീഡകൻ്റെ പേര്. തങ്ങളെ പീഡിപ്പിച്ചു വന്ന ഇരകളുടെ പരാതിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി നടത്തിയ അന്വേഷണത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 4 കഴിഞ്ഞു. എന്നാൽ കടുത്ത സ്ത്രീപക്ഷക്കാരിയെന്ന് സ്വയം അവകാശപ്പെടുന്ന പി എസ് ശ്രീകല കുറ്റവാളിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പീഡന വിവരം ഒളിപ്പിച്ചു വെക്കുകയും അന്വേഷണ റിപ്പോർട്ട് പൂർത്തിവെച്ചു. എന്തുകൊണ്ട് ഡയറക്ടർ എസ് പിക്കോ ഡി എസ് പിക്കോ പരാതി കൊടുത്തില്ല? അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് കരമന അജിത് ഉന്നയിക്കുന്നത്. സ്ത്രീ പീഡകനെ പോലീസിൽ ഏൽപ്പിക്കാതെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ഡയറക്ടർ പി എസ് ശ്രീകലയെ തൽസ്ഥാനത്തു നിന്ന് നീക്കി കുറ്റവാളിയുടെ പട്ടികയിൽപ്പെടുത്തി ജയിലിലടക്കണം. ഒടുവിലായിട്ട് കരമന അജിത് കൗൺസിലർ തിരുവനന്തപുരം നഗരസഭ. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ്. അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. 9 സ്ത്രീകളെ പീഡിപ്പിച്ച ഒരു വ്യക്തിയെ ഈ പി എസ് ശ്രീകല എന്ന സാക്ഷരതാ മിഷൻ ഡയറക്ടർ സംരക്ഷിച്ചിരുന്നുവെന്നും പോലീസിൽ അറിയിക്കാതെ അത് ഒളിപ്പിച്ചുവെന്നും ഒടുവിൽ ആ വ്യക്തിയെ തന്നെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായതിനെ എതിരെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ്. എന്തായാലും മലയാളി സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.